ഹായ്, ഞാനൊന്നൊരു യാത്രയിലാണ്. ചിക്ക്മംഗ്ലൂരിലോട്ടാണ് ഇന്നത്തെ യാത്ര. ലാൻഡ് ഓഫ് കോഫി, ഒരുപാട് കോഫി പ്ലാന്റേഷൻസ് ഉള്ള നല്ല ഒരു കിഡ്ലൻ, ഒരു ബ്യൂട്ടിഫുൾ ഒരു ഹിൽ സ്റ്റേഷൻ, നല്ലൊരു സ്ഥലം. നമുക്ക് ഇന്ന് ചിക്ക്മംഗ്ലൂരിൻ്റെ വിശേഷങ്ങളെല്ലാം കാണാം. വെൽക്കം ടു ദ റിയൽ മലയാളി. ചിക്ക്മംഗ്ലൂരിൻ്റെ ഗ്രാമങ്ങളിലൂടെ നമുക്ക് നടന്നിട്ട് വരാം. അവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ എല്ലാം നല്ല അടിപൊളി സ്ഥലമാണ്. ഫുൾ പശുക്കളൊക്കെ മേഞ്ഞ് നടക്കുന്ന ഒരു കൃഷിപ്പാടമാണിത്. ഇതിൻ്റെ ഉള്ളിലോട്ട് റോഡ് പോകുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലോട്ട് കുറേ വീടുകൾ കാണുന്നുണ്ട്. നമുക്ക് കയറി നോക്കാം എങ്ങനെയായിരിക്കും അവർ ജീവിക്കുന്നതെന്നുള്ളത്. വീടുകൾ കണ്ടു തുടങ്ങി. ഇവിടെയൊക്കെ വൈക്കോല് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതേ നല്ല മനോഹരമായിട്ടുള്ള വീടുകളാണ്. എല്ലാ വീട്ടിലും ചെടിയൊക്കെ വെച്ച്, വീടുകൾ ചെറുതാണെങ്കിലും അവർ ഭംഗിയായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എല്ലാ വീട്ടിലും ഉണ്ട് ഈ വൈക്കോല് കൂട്ടിയിട്ടേക്കുന്നേ. വേറെ എന്ത്, കാപ്പി, കാപ്പി കാപ്പി ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ചേച്ചി വീട്ടിൽ ഫ്രണ്ട് ചെയ്യുന്നിട്ട് നെല്ലൊക്കെ എടുക്കുന്നത്. ഈ കാപ്പിത്തോട്ടമാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. ഇവിടെ ഒരുപാട് ഹോം സ്റ്റേകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും ഇതല്ല ചിക്ക്മംഗ്ലൂരിൻ്റെ ടൂറിസ്റ്റ് സ്പോട്ടെന്ന് പറയുന്നത്. ചിക്ക്മംഗ്ലൂർ ടൂറിസ്റ്റ് സ്പോട്ടെന്ന് പറയുന്നത് മുള്ളിയാനഗിരി, ബാബാബുദ്ദീൻഗിരി, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ്. മുള്ളിയാനഗിരി എന്ന് പറയുമ്പോൾ ഒരു പീക്ക് ടോപ്പ് പോയിൻ്റാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അതിനു മുന്നേ ഇങ്ങനത്തെ കാഴ്ചകൾ നമ്മൾ റെയർ ആയിട്ടല്ലേ കാണുന്നത്. കർണാടകയിലെ ഉള്ളിലെ ചിക്ക്മംഗ്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലെ ഉള്ളിലെ ഗ്രാമങ്ങളും അവിടുത്തെ ആൾക്കാരും അവരുടെ ജീവിതങ്ങളൊക്കെ. സോ അതാണ് എനിക്കിത് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാനൊരാഗ്രഹം. ടൂർ വന്നു കഴിഞ്ഞാൽ കോഫി കുടിക്കാതെ പോരുതെന്നാണ്. ചിക്ക്മംഗ്ലൂർ കോഫി നമ്മൾ മിസ്സാക്കാൻ പാടില്ല. അവരുടെ തന്നെ തോട്ടങ്ങളിൽ വിളഞ്ഞ കോഫി അവർ തന്നെ ഉണക്കിപ്പൊടിച്ച് നമുക്ക് കാപ്പിയായിട്ട് തരുന്നതാണ്. നല്ല ടേസ്റ്റാണ്, നല്ലൊരു എനർജി കിട്ടും, നല്ല റിഫ്രഷ് ആകും നമ്മൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇത്, മലനാട് കഫേ. അങ്ങനെ ഒരു കഫേൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഒരു കോഫി കുടിച്ചിട്ടാവാം ബാക്കി കാഴ്ചകൾ. കുറച്ച് പുല്ലുമേഞ്ഞ വീടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. വീടല്ല, ഹട്ട്. സോ ഒരു കോഫി കുടിക്കാം. അയ്യോ എന്റെ ഗോമാതാവേ, വെൽക്കം ടു ചിക്ക്മംഗ്ലൂർ, ലാൻഡ് ഓഫ് കോഫി. നമ്മൾ ഓൾറെഡി നല്ല പീക്കിലാണ്, ഇനിയും ഇതിൻ്റെ മുകളിലാണ് കയറുന്നത്. നമ്മൾ ഇന്നത്തെ ദിവസം ആക്ച്വലി ലക്കിയാണ്. ഞാൻ രാവിലെ ഇറങ്ങാൻ നിന്നതാണ്.
രാവിലെ തന്നെ ഫുൾ മഞ്ഞ് കാണാമായിരുന്നു, അത് വേറൊരു വ്യൂ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ നിന്ന് കണ്ടുന്ന ഒരു കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ ഭംഗിയായിട്ടുള്ള മല ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. ഈ നല്ല മഞ്ഞുള്ള ദിവസങ്ങളിൽ ഇതൊന്നും കാണാൻ പറ്റില്ല, ഇവിടെ മൊത്തം വെള്ളം മാത്രമായിരിക്കും. ഇത്രയും ദൂരം ഇങ്ങനെ പടർന്നു കിഡ്ലം വ്യൂ. നമുക്ക് അപ്പൊ ഇതിന്റെ പീക്കിലോട്ട് കയറാം. അങ്ങനെ നമ്മൾ ടോപ്പ് ഓഫ് കർണാടക എത്തി. കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. ഇവിടെ നിന്നൊക്കെ ഫുൾ വണ്ടി ഓടിച്ച് നമ്മളെത്തി. ആൾക്കാർക്ക് വിളമ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഇപ്പുണ്ട് നമുക്ക് കയറേണ്ട സ്ഥലം. ഇതേ ഒരു കുഞ്ഞിക്കുന്ന് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഈ മല മുഴുവൻ കയറണം. അങ്ങനെ നമ്മൾ ടോപ്പ് ഓഫ് കർണാടക എത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഇവരെ എഴുതി വച്ചിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ 6300 അടി കട സീ ലെവലിൽ നിന്ന്. ദേ നോക്കി എവിടെയും സീ കാണുന്നുണ്ടോ, ഫുൾ മല മല. ഓ ക്ലൈമറ്റ് തണുപ്പാണ്, ഉച്ചയാണെങ്കിൽ പോലും. ഇത്രയും സ്റ്റെപ്പിൾ കയറിയിട്ടാണ് ഞാൻ വന്നേട്ടോ. അങ്ങോട്ട് എൻ്റെ വണ്ടി ഇതേ അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് വരുന്ന റോഡാണ് ആ കുഞ്ഞു വര പോലെ കിടക്കുന്നത്. സോ അത്രയും ടോപ്പ്, അത്രയും പീക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്തത്. നമ്മൾ അതെ നോക്കി നിൽക്കുമ്പോൾ സൂര്യൻ മാഞ്ഞു പോകുന്നു. ആ മഞ്ഞ് താഴോട്ട് ഇറങ്ങുന്നു, ഇവിടെ മൊത്തം നെയിലായിപ്പെട്ടിരുന്നു. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിങ്ങിൽ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഈസ് ചിക്ക്മംഗ്ലൂർ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സി യു, ബൈ ബൈ.